ഈ കടന്നു വരുന്ന ആഴ്ച ഓരോ രാശിക്കാർക്കും ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. രാശി ഫലപ്രകാരം നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വരുന്ന ആഴ്ച എങ്ങനെയൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി മേടൻ രാശി. മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതിയും ഭരണിയും പിന്നെ കാർത്തിക ആദ്യത്തെ കാൽഭാഗവും. പണത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ചും നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് നടത്തുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ നൽകും. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട ഏത് തർക്കവും അല്പം ശ്രദ്ധിക്കാവുന്നതാണ്. തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് സാധാരണമാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നിങ്ങൾ അശ്രദ്ധരാകുന്നത് ഒഴിവാക്കണം. ഈ ആഴ്ച നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരം ലഭിക്കില്ല. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ വളരെ തിരക്കിലായിരിക്കാം. ആഴ്ച അവസാനം ചില അതിഥികളുടെ വരവോടെ വീടിന്റെ അന്തരീക്ഷം വളരെ മികച്ചതായിരിക്കും. ഇടവൻ രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരത്തിന്റെ ആദ്യ പകുതിയും കൂടി ചേർന്നതാണ് ഇടവൻ രാശി. ചെറിയ കാര്യങ്ങളോടുള്ള നിങ്ങളുടെ ദേഷ്യം കാരണം ഈ കാലയളവിൽ നിങ്ങൾക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ഈ കാലയളവിൽ നിങ്ങളുടെ പെരുമാറ്റം കാരണം നിങ്ങൾക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ഇത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. വിഷമകരമായ സാഹചര്യങ്ങളിൽ പോലും സ്വയം ശാന്തത പാലിക്കുക. വിവേകത്തോടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ബിസിനസ് നടത്തുന്നയാളാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് വളരെയധികം പ്രവർത്തിക്കേണ്ടതായി വരാം. പക്ഷെ പ്രതീക്ഷിച്ച പോലെ നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ബിസിനസ് അതിവേഗം വളരാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ച നിങ്ങൾക്ക് നിരവധി പ്രധാനപ്പെട്ട ജോലികൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് സ്വയം കൂടുതൽ സമയം ലഭിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ജോലിയോടൊപ്പം നിങ്ങളുടെ ആരോഗ്യവും നിങ്ങൾക്ക് ഒരുപോലെ പ്രധാനമാണ്. ഈ സമയത്ത് നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾ ആശങ്കാകുലരാകും. ആഴ്ച അവസാനം നിങ്ങൾക്ക് ഏത് നല്ല വാർത്തയും ലഭിക്കും. മിഥുനൻ രാശി. മകയിരത്തിന്റെ അവസാന പകുതിയും തിരുവാതിരയും പുണർന്നത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്നതാണ് മിഥുനൻ രാശി. വിദേശ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ ആഴ്ച മികച്ചതായിരിക്കും. കുറച്ചു കാലമായി നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിച്ചില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ കഠിനാധ്വാനം വിജയിക്കാൻ കഴിയും. സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശരിയായ മുൻകരുതലുകൾ എടുക്കാൻ ട്രേഡിംഗ് ക്ലാസ് നിർദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം നേരിടേണ്ടതായി വരും. വളരെയധികം കഠിനമായ പോരാട്ടങ്ങൾക്ക് ശേഷം ഈ കാലയളവിൽ നിങ്ങൾക്ക് തൊഴിൽ ലഭിക്കാനുള്ള ശക്തമായ സാധ്യതയുണ്ട്. സാമ്പത്തിക വീക്ഷണകോണിൽ ഈ 7 ദിവസവും നിങ്ങൾക്കായി ഇടകലർന്നിരിക്കും. എന്നിരുന്നാലും നിങ്ങളുടെ താല്പര്യാർത്ഥം വരുമാനം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആഴ്ചയുടെ മധ്യത്തിൽ പെട്ടെന്ന് ഒരു വലിയ വിവാദം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. വീട്ടിലെ ചില അംഗങ്ങളുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീണേക്കാം. നിങ്ങൾ വളരെയധികം സമ്മർദ്ദത്തിലാകുന്ന ആഴ്ചയാണ് വരാൻ പോകുന്നത്. മറുവശത്ത് ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിൽ നിങ്ങളുടെ ഇണയുടെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. ആരോഗ്യപരമായി പറയുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കർക്കിടകൻ രാശി. പുണർദ്ധത്തിന്റെ അവസാനത്തെ കാൽഭാഗവും പൂയവും ആയില്യവും. നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിലും ശ്രദ്ധ ചെലുത്താൻ ഈ ആഴ്ച നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബവുമൊത്തുള്ള ഏത് സാമൂഹിക പരിപാടിയുടെയും ഭാഗമാകാം. എന്നിരുന്നാലും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു. ജോലിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു, മികച്ച ഫലം നിങ്ങൾക്ക് ലഭിക്കും. ജോലിയിലോ ബിസിനസ്സിലോ നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ നേരിടാം. എന്നിരുന്നാലും നിങ്ങൾ പൂർണ്ണ ധൈര്യത്തോടും സത്യസന്ധതയോടും കൂടി നിങ്ങളുടെ ജോലി ചെയ്യുന്നത് തുടരുകയും നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. നിങ്ങളുടെ പോസിറ്റിവിറ്റി ഉടൻ തന്നെ മികച്ച വിജയത്തിലേക്ക് നിങ്ങളെ നയിച്ചേക്കാം. പണത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച നിങ്ങൾക്ക് സാധാരണമായിരിക്കും. നിങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ നിയന്ത്രിക്കുന്നതിന് നിങ്ങൾക്ക് ഈ കാലയളവിൽ എന്തെങ്കിലും ശക്തമായ നടപടികൾ കൈക്കൊള്ളാം. ആഴ്ച അവസാനം നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ആശങ്കാകുലരാകും. നിങ്ങളുടെ ആരോഗ്യം ഇതിനകം ശരിയായില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കാൻ ശ്രമിക്കുക. ചിങ്ങൻ രാശി. മകവും പൂരവും ഉത്രത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും ചേരുന്നതാണ് ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാർക്ക് ഈ ആഴ്ച വർക്ക് ഗ്രൗണ്ടിൽ മികച്ച ഫലങ്ങൾ ലഭിച്ചേക്കാം. നിങ്ങൾ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ ആഴ്ച നിങ്ങൾ വളരെ തിരക്കിലായിരിക്കും. എന്നാൽ ഈ കാലയളവിൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും.
ഉയർന്ന സ്ഥാനം നേടുന്നതിലൂടെ നിങ്ങളുടെ ശമ്പളം വർദ്ധിക്കുന്നതിന്റെ നല്ല വാർത്ത നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ലോക്ഡൗൺ കാരണം വ്യാപാരികൾക്കുണ്ടായ നഷ്ടം വീണ്ടെടുക്കാൻ ഈ ആഴ്ച നിങ്ങൾക്ക് നല്ലൊരു അവസരം ലഭിക്കും. ഈ കാലയളവിൽ സ്വകാര്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും. നിങ്ങളുടെ ഇളയ സഹോദരനോ സഹോദരിയോ വിവാഹത്തിന് യോഗ്യരാണെങ്കിൽ ഈ ആഴ്ച അവരുടെ വിവാഹത്തെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കാം. ചില നല്ല നിർദ്ദേശങ്ങളും കുടുംബം പരിഗണിച്ചേക്കാം. സാമ്പത്തികമായി ഈ സമയം നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനായി ധാരാളം ചെലവഴിക്കും. ഇതുകൂടാതെ നിങ്ങളുടെ വീടിന് വിലയേറിയ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങാനും നിങ്ങൾക്ക് കഴിയും. ആരോഗ്യവശാൽ ഈ ആഴ്ച സാധാരണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഈ സമയത്ത് അനാവശ്യമായി വീട് വിടുന്നത് ഒഴിവാക്കാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു. കന്നിരാശി. ഉത്രത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യത്തെ പകുതി. ഈ കാലയളവിൽ നിങ്ങൾ ഒരു സുപ്രധാന തീരുമാനമെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവരുടെ വാക്കുകളിൽ അമിതമായി സ്വാധീനം ചെലുത്തരുത്. നിങ്ങൾക്ക് നല്ലത് എന്താണെന്നും അല്ലാത്തത് എന്താണെന്നും നിങ്ങൾക്ക് നന്നായി അറിയാം. നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ ആഴ്ച ഇത് നിങ്ങൾക്ക് വളരെ പ്രധാനമായിരിക്കും. പെട്ടെന്ന് ജോലിഭാരം നിങ്ങളിൽ വർദ്ധിച്ചേക്കാം. പക്ഷെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി നിങ്ങളുടെ ജോലി ചെയ്യണം. കൂടാതെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ വാക്കുകൾ ഗൗരവമായി എടുക്കുക. ഇത് നിങ്ങളുടെ ഒരേയൊരു നേട്ടമാണ്. നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് പ്രത്യേക ലാഭം ലഭിക്കാനുള്ള സാധ്യതയില്ല. വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം ശരിയായില്ലെങ്കിൽ നിങ്ങളുടെ പ്രണയിനിയോടൊപ്പം നിങ്ങളുടെ ദാമ്പത്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ആവശ്യമാണ്. മാതാപിതാക്കൾക്ക് നല്ല ആരോഗ്യമുണ്ടാകും. നിങ്ങൾക്ക് അവരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. തുലാം രാശി. ചിത്തിര അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്നതാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച സമ്മിശ്ര ഫലമാണ് പ്രതീക്ഷിക്കാവുന്നത്. ആഴ്ചയുടെ തുടക്കത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ മരുന്നുകൾ കൃത്യസമയത്ത് കഴിക്കുന്നതും വിശ്രമത്തിൽ ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. ജോലിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ക്ഷീണവും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ജോലിയിൽ നിന്ന് ഒരു ഇടവേള എടുക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ഉന്മേഷം പകരും. ഒപ്പം വീണ്ടും മികച്ച തിരിച്ചറിവ് നടത്താനും കഴിയും. നിങ്ങൾ സമ്മർദ്ദത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രകടനം കുറയാനിടയുണ്ട്. പണത്തിന്റെ കാര്യത്തിൽ ഈ സമയം നിങ്ങൾക്ക് മികച്ചതായിരിക്കും. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശക്തമായ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആഴ്ച അവസാനം ചില പ്രധാന ചെലവുകൾ ഉണ്ടാകാം. ആഴ്ച മുഴുവൻ നിങ്ങളുടെ ബജറ്റ് മുൻകൂട്ടി തയ്യാറാക്കുന്നതാണ് നല്ലത്. കുടുംബജീവിതം സന്തോഷകരമാകും. പ്രതികൂല സാഹചര്യങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തിപ്പെടുത്തും. വൃശ്ചികൻ രാശി. ചിത്തിര അവസാനത്തെ പകുതിയും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും. തൊഴിലില്ലാത്തവർക്ക് ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും. ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു സുവർണ അവസരം ലഭിച്ചേക്കാം. ഈ അവസരം മുതലെടുത്ത് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ ജോലി ചെയ്യുന്നതാണ് നല്ലത്. ഗ്രഹങ്ങളുടെ സ്ഥാനം വലിയ വിജയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാനും സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ പ്ലാൻ മാറ്റാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ കാലയളവിൽ നിങ്ങളുടെ പ്രശ്നവും പരിഹരിക്കപ്പെടും. കുടുംബജീവിതത്തിൽ ഈ ആഴ്ച വ്യവസ്ഥകൾ പ്രതികൂലമായിരിക്കും. വീട്ടിലെ ഒരു അംഗവുമായി നിങ്ങൾക്ക് തർക്കമുണ്ടാകാം. അതിനാൽ മിക്കപ്പോഴും അന്തരീക്ഷം ശരിയായിരിക്കില്ല. നിങ്ങളുടെ കോപം നിയന്ത്രിക്കുകയും തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. ഉയർന്ന സമ്മർദ്ദം കാരണം നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യം കുറയാൻ സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചർമ്മവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധാലുവായിരിക്കാൻ നിർദ്ദേശിക്കുന്നു. ധനുരാശി. മൂലവും പൂരാടവും ഉത്രാടത്തിന്റെ ആദ്യത്തെ കാൽഭാഗവും കൂടി ചേർന്നതാണ് ധനുരാശി. വിജയം നേടാൻ നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും ആരോഗ്യവാനായിരിക്കണം. ഈ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ ഒന്നും നേടാനാവില്ല. നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. നിങ്ങൾ ജോലി ചെയ്യുകയും ചില പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ വിഷമിക്കേണ്ടതില്ല. കാരണം ഇതെല്ലാം താൽക്കാലികമാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കും. പണത്തിന്റെ കാര്യത്തിൽ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധാപൂർവം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചെലവുകളുടെ ഒരു റെക്കോർഡ് ശരിയായി സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇതുകൂടാതെ നിങ്ങൾ വലിയ കടം വാങ്ങലും ഒഴിവാക്കേണ്ടതായി വരും. ഭാരത്തിന്റെ മധ്യത്തിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി ഒരു തടസ്സവുമില്ലാതെ പൂർത്തിയാകും. കുടുംബജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വീടിന്റെ അന്തരീക്ഷം ഈ ആഴ്ചയിലെ മിക്ക സമയത്തും മികച്ചതായിരിക്കും. ഇളയ സഹോദരനുമായോ സഹോദരിയുമായോ എന്തെങ്കിലും തെറ്റിദ്ധാരണ നടക്കുന്നുണ്ടെങ്കിൽ
ഈ കാലയളവിലെല്ലാം വീണ്ടും സാധാരണ നിലയിലാകും. ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും. മകരം രാശി. ഉത്രാടത്തിന്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും ജോലിയിൽ വളരെ തിരക്കു പിടിച്ച ഒരു ആഴ്ചയാണ് കടന്നു വരാൻ പോകുന്നത്. തൊഴിലാളികൾക്ക് ഉയർന്ന ജോലിഭാരം ഉണ്ടാകും, സമയം കുറവായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും നല്ല ആസൂത്രണത്തോടെ ചെയ്യേണ്ടി വരും. ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ ഒരു വലിയ പ്രശ്നം നേരിടേണ്ടതായി വന്നേക്കാം. നിങ്ങൾ വ്യാപാരം നടത്തുകയാണെങ്കിൽ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ സമയം നിങ്ങൾക്ക് വളരെ പ്രധാനമാണ്, അതിനാൽ മണ്ടത്തരങ്ങളിൽ ഇത് പാഴാക്കരുത്. പക്ഷെ പൂർണ്ണമായ പോസിറ്റിവിറ്റിയുമായി പ്രവർത്തിക്കുക. ആഴ്ചയുടെ മധ്യത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടേണ്ടതായി വരും. മനസ്സിൽ അതൃപ്തിയുടെ ഒരു തോന്നൽ ഉണ്ടാകും. നിങ്ങൾക്ക് വൈകാരികമായി അസ്വസ്ഥത അനുഭവപ്പെടും. ഈ സമയത്ത് പണത്തിന്റെ അവസ്ഥ മികച്ചതായിരിക്കില്ല. നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടവും നേരിടേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ചും നിങ്ങൾ അടുത്തിടെ ഒരു നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിച്ച പോലെ നിങ്ങൾക്ക് ഫലങ്ങൾ ലഭിക്കില്ല. ഈ ആഴ്ച വീടിന്റെ അന്തരീക്ഷം സാധാരണമായിരിക്കും. ആരോഗ്യത്തെക്കുറിച്ച് വളരെയധികം വിഷമിക്കേണ്ട ഈ കാലയളവിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. കുംഭം രാശി. അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയവും പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും കൂടി ചേരുന്നതാണ് കുംഭം രാശി. ഒരു വശത്ത് ഈ സമയത്ത് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചേക്കാം. മറുവശത്ത് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് നിരാശ തോന്നും. ആവേശഭരിതനായി തെറ്റായ തീരുമാനം എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറുകിട വ്യാപാരികൾക്ക് ഇപ്പോൾ പണവുമായി ബന്ധപ്പെട്ട ആശങ്കകളിൽ നിന്ന് മുക്തി നേടാനാകും. ഈ സമയത്ത് നിങ്ങളുടെ ജോലി നന്നായി ചെയ്യും, കൂടാതെ നിങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യവും ലഭിക്കും. ഒരേ ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച അവരുടെ മേലുദ്യോഗസ്ഥരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. നിങ്ങളുടെ ജോലി എളുപ്പത്തിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഈ കാലയളവിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദേഷ്യം വന്നേക്കാം. ഇതുമൂലം നിങ്ങൾ ആളുകളുമായി വഴക്കുണ്ടാക്കും. നിങ്ങളുടെ മാനസിക സമാധാനം നിലനിൽക്കുന്നതിനായി നിങ്ങളുടെ പെരുമാറ്റം ശരിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലെ തടസ്സം കാരണം നിങ്ങൾക്ക് പഠിക്കാൻ തോന്നും. സ്വകാര്യ ജീവിതത്തിൽ വ്യവസ്ഥകൾ സാധാരണമായിരിക്കും. ഇത് നിങ്ങളുടെ പങ്കാളിയുമായി നല്ല സമയമായിരിക്കും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച നല്ലതല്ല. സമ്മർദ്ദം കാരണം നിങ്ങളുടെ ഭക്ഷണ പാനീയങ്ങളിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം. മീനരാശി. പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും കൂടി ചേരുന്നതാണ് മീനരാശി. മീനരാശിക്കാർക്ക് പൊതുവെ ഈ ആഴ്ച നേട്ടങ്ങൾ നിറഞ്ഞ ഒരു ആഴ്ചയായിരിക്കും. നിങ്ങൾ തൊഴിലില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറുവശത്ത് നിങ്ങൾ മുൻകൂട്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രകടനത്തിലൂടെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഹൃദയം നേടാനും നിങ്ങൾക്ക് കഴിയും. ഈ സമയം കച്ചവടക്കാർക്ക് സമ്മിശ്രമായിരിക്കും. നിങ്ങളുടെ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ആശയക്കുഴപ്പത്തിലാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും അത് നന്നായിരിക്കും. നിങ്ങളുടെ മാനസിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾ ചില നടപടികൾ കൈക്കൊള്ളേണ്ടതിനാൽ പുതിയ ആശയങ്ങളുടെ പൂർണ്ണ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കും. ഈ ആഴ്ച പണത്തിന്റെ കാര്യത്തിൽ ചില നല്ല അടയാളങ്ങൾ കാണുന്നു. ഈ കാലയളവിൽ പണത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. ഇതുകൂടാതെ സമ്പത്ത് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും പഠിക്കാനുള്ള നല്ല സമയമാണിത്. നിങ്ങൾക്ക് നിരവധി മികച്ച ഓപ്ഷനുകൾ ഓൺലൈനിൽ കണ്ടെത്താൻ കഴിയും. ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾ മാനസികമായി ശക്തരായി തുടരും. ഇത് നിങ്ങളുടെ ശാരീരിക ആരോഗ്യത്തെയും ബാധിക്കും.